ആയത്തിൽ നിങ്ങൾ ബിഹാദാ മസല അവിടെ ഒരു ചെറിയ മീം കണ്ടോ? കണ്ടില്ലേ? നമ്മുടെ മുസ്ഹഫിൽ സാധാരണ ചെറിയ മീം രണ്ട് രൂപത്തിലാണ് വരാറുള്ളത്. സാധാരണ രണ്ട് രൂപത്തിൽ, ഒന്ന് ഈ രൂപം നിങ്ങൾ സ്ക്രീനിലേക്ക് നോക്കിയേ, ഇതുപോലുള്ള മീം. വേറൊരു മീം ഉണ്ട്, ഇങ്ങനെ വരും കണ്ടോ, ഒന്ന് താഴെ ഒന്ന് സ്ലോപ്പിൽ. ഇത് രണ്ടിനും വലിയ അർത്ഥമുണ്ട്. ഈ കാണുന്ന മീം അത് വഖഫ് ലാസിമിനെ കുറിക്കുന്നു. സൂറത്തു യാസീനിൽ ഫലാ യഹ്സുൻക ഖൗലുഹും, അവിടെയുണ്ട് ഈ മീം. ഈ മീം കണ്ടാൽ അവിടെ വഖഫ് ചെയ്യൽ ലാസിമാണ് എന്നാണ്. ലാസിം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മുഅക്കദായ സുന്നത്ത് എന്നാണ്, ശക്തിയായ സുന്നത്ത്. അവിടെ നിർത്തിക്കോളണം. എന്നാൽ നിർബന്ധം എന്ന് പറയുന്ന, നമ്മുടെ നിസ്കാരം നിർബന്ധമാണ് എന്ന് പറയുന്ന രൂപത്തിലുള്ള നിർബന്ധമല്ല. വലൈസ ഫിൽ ഖുർആനി മിൻ വഖഫി വജബ് വലാ ഹറാമിൻ ഗൈരി മാ ലഹു സബബ്. അങ്ങനെയാണ്. അപ്പോൾ ആ നിർബന്ധം പോലെയുള്ള, ഇത് നിസ്കാര നിർബന്ധം പോലെയുള്ള നിർബന്ധമല്ല, പക്ഷേ എന്നാലും നിർത്തിക്കോളണം അവിടെ. ആ മീമാണ് ഇവിടെ. ഇനി മറ്റേ മീം നോക്കൂ. ഈ മീം ഇത് ഇഖ്ലാബിനെ സൂചിപ്പിക്കുന്നു. ഈ ഉദാഹരണം നോക്കൂ. അംബിഹും മിംബഅദി, അവിടെ ആ പ്രത്യേക നിയമമാണ്. സുക്കൂനുള്ള നൂനിന് ശേഷം ബാ വന്നപ്പോൾ ആ നൂനിനെ മീമാക്കണം, എന്നിട്ട് മണിച്ച് ഉച്ചരിക്കണം എന്നൊക്കെയാണ്. അപ്പോൾ രണ്ട് രൂപത്തിലുള്ള മീമുണ്ടാവും എന്നും ഈ മീം കണ്ടാൽ ഇവിടെ വഖഫ് ചെയ്ത് ബാക്കി ഓതണം എന്നുമാണ് അറിയിക്കുന്നത്. വഖഫുമായി ബന്ധപ്പെട്ട ചിഹ്നങ്ങളും അടയാളങ്ങളൊക്കെ നമുക്ക് പരിചയപ്പെടാനുണ്ട് ഇൻഷാ അള്ളാഹ്. ഇപ്പോൾ ഇതിവിടെ വന്നപ്പോൾ പറഞ്ഞു എന്ന് മാത്രം. ഓക്കെ.